ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശാൽ പാർവ റിവ്യൂലേക്ക് സ്വാഗതം ജാസ്മിൻ ചോദിക്കുന്നു ഇവര് സംസാരിക്കുന്നത് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നോ വിശാലിനോട് ഇതൊക്കെ ആരാ പറഞ്ഞത് അവൾ വിശാൽ പറയുന്നു എന്നോട് പാർവതിയ പറഞ്ഞത് ഇത് കേട്ട് എല്ലാവരും പാർവതിയെ നോക്കുമ്പോൾ വിശാൽ പറയുകയാണ് പാർവതി കള്ളം പറയില്ല പ്രഭാവതി ചോദിക്കണോ അപ്പോ നീയാണ് ആണ് ഇതിന്റെ ആണിക്കള് അല്ലെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങള് വിശാലിനോട് പറഞ്ഞുകൊടുത്ത് അവനെ തെറ്റിദ്ധരിപ്പിച്ചത് നീയാണ് അല്ലെ വിജയമ്മ ചോദിക്കുന്നു മോളെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് രാധിക പറയുന്നു പാർവതി സംഭവിച്ചത് എന്താണ് വെച്ചാൽ ना ൂ പാർവതി എന്ന് ഗാർഗി പറയുമ്പോൾ പാർവതി പറയുകയാണ് അമ്മയും പ്രതാപൻ സാറും രഹസ്യമായിട്ട് എന്തോ സംസാരിച്ചു ജാസ്മിൻ അത് ഒളിച്ചു നിന്ന് മൊബൈലിൽ പിടിച്ചെടുത്തു ജാസ്മിൻ ചോദിക്കുന്നു ഞാൻ ആരും കാണാതെ ഒളിഞ്ഞു നിന്നല്ലേ ഷൂട്ട് ചെയ്തത് അത് നീ എങ്ങനെ കണ്ടു ഇത് കേട്ട് പാർവതി ജാസ്മിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ജാസ്മിൻ ഞെട്ടി നിൽക്കുകയാണ് ഗാർഗി പറയുന്നോ അതുകൊള്ളാം ഇത് അച്ഛൻ പത്തായത്തിൽ പത്തായത്തിലില്ലാന്ന് പറഞ്ഞതുപോലെ ആയല്ലോ ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്തു എന്ന് നീ നിന്റെ നാവുകൊണ്ട് തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് ജാസ്മിൻ പറയുന്നു ഇതെല്ലാം കള്ളമാ പാർവതി അനാവശ്യം പറയുന്നതാ അപ്പോൾ വിശാൽ പറയുകയാണ് ഇല്ല പാർവതി അനാവശ്യം പറയില്ല വെറുതെ ആരെയും കുറ്റപ്പെടുത്തുകയില്ല ആരുടെ നേരെയും ഓരോ ആരോപണവും ഉന്നയിക്കാറുമില്ല ഇതേ ഇവൾക്കെന്തോ സംശയം തോന്നിയതാ അതെന്താണെന്ന് നീ അങ്ങ് പറഞ്ഞാ മതി ജാസ്മിൻ പറയുന്നു പറയുന്നോ ഞാനെന്തോ പറയാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ വിശാൽ പറയുന്നു നീ ഒന്നും പറയണ്ട നീ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ കാണിച്ചാ മതി എടുക്ക് നീ കാണിച്ചാ മതി എടുക്ക് ഞാൻ തരില്ല എന്ന് ജാസ്മിൻ പറയുമ്പോൾ ജാസ്മിന്റെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുകയാണ് വിശാൽ ജാസ്മിൻ പറയുന്നു വിശാൽ എന്താണ് ഈ കാണിക്കുന്നത് ഇതിലൊന്നുമില്ല വിശാൽ ഇങ്ങോട്ട് വിശാൽ ആ ഫോൺ പിടിച്ചു വാങ്ങി ആ വീഡിയോ നോക്കുകയാണ് ശേഷം വിശാൽ പറയുന്നു ദാ ഇതാണ് ആ വീഡിയോ ഇപ്പോ പാർവതി പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായല്ലോ ഞാന് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം പ്രതാപനും പ്രഭാവതിയും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്യുകയാണ് വിശാൽ പ്രഭാവതി പറയുന്നു വിശാലിന് അവന്റെ അമ്മയോടുള്ള സ്നേഹം ഒട്ടും കുറച്ചു കാട്ടാത്തതുപോലെ വേണം ഗായത്രി ദേവിയുടെ ചരമവാർഷികം നടത്തേണ്ടത് വിശാലിന്റെ മനസ്സിന് തൃപ്തിയാകണം പ്രതാപ പണത്തെക്കുറിച്ച് ആലോചിക്കണ്ട എല്ലാം വളരെ നന്നായി നടത്തണം പ്രഭാവതി ചോദിക്കുന്നു വിശാലെ വീഡിയോ കണ്ടിട്ട് നീ എന്തു പറയുന്നു ഈ കുടുംബത്തിനെതിരെ ഞങ്ങൾ എന്താ പറഞ്ഞത് എന്ത് ഗൂഢാലോചനയാണ് നടത്തിയത് അമ്മയുടെ ചരമവാർഷികം എങ്ങനെ നന്നായി നടത്താമെന്നല്ലേ ഞങ്ങൾ ചർച്ച ചെയ്തത് അതെങ്ങനെയാ വിശാലെ ഒരു മോശം കാര്യമാകുന്നത് അത് നന്മയുള്ള ഒരു കാര്യമല്ലേ പ്രതാപൻ പറയുന്നു ഇനിയെങ്കിലും നീ അറിയാതെ ആട്ടം കാണരുത് പ്രഭാവതി പറയുകയാണ് ശരിക്കും ഇതിന്റെ പേരിൽ നിന്നെ ഞാൻ ശകാരിക്കുകയാണ് വേണ്ടത് പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല പാർവതി പറഞ്ഞതൊക്കെ അന്തമായി നീ വിശ്വസിച്ചു അതാണ് നീ ചെയ്ത തെറ്റ് ഇത് കേട്ട് തലയാട്ടി ഗാർഗി പറയുന്നു ശരി തന്നെ ഇതൊരു നല്ല വീഡിയോ അല്ലേ ഇത് എന്തിനാ ജാസ്മിൻ മറച്ചുപിടിക്കാൻ നോക്കിയത് ഇതിൽ എന്തോ പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് ഓഡിയോയും വീഡിയോയും തമ്മിൽ സിങ്ക് ആകാത്തതുപോലെ ഇത് കേട്ട് വിജയമ്മ പറയുന്നോ മതി മതി നിർത്ത് ഇതിവിടെ ഇവിടെ വിശാലിനും പാർവതിക്കും എന്തോ ഒരു അബദ്ധം പറ്റി അതങ്ങ് ക്ഷമിക്കുക എന്നിട്ട് എല്ലാവരും അവനവന്റെ പണി നോക്കി പോകുക ജാസ്മിൻ ഒന്ന് വന്നേന്ന് പറഞ്ഞ പ്രഭാവതി മുകളിലേക്ക് പോകുമ്പോൾ വിശാലിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് ജാസ്മിൻ പിന്നാലെ പോകുകയാണ് പ്രതാപനും അവരുടെ പിന്നാലെ പോകുന്നു ദേഷ്യത്തോടു കൂടി പാർവതി ഒന്ന് നോക്കിയിട്ട് വിശാൽ മുകളിലേക്ക് പോവുകയാണ് പാർവതി സംശയത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു തുടർന്ന് റൂമിലേക്ക് വന്ന ജാസ്മിനെ ദേഷ്യത്തോടുകൂടി പിടിച്ചു തള്ളുകയാണ് പ്രഭാവതി ഈ കാണിക്കുന്നത് പ്രഭാവതി പറയുന്നോടി നീ എന്തിനാ ഞാനും പ്രതാപനും സംസാരിച്ച വിഷയം ഓളങ്ങി നിന്ന് വീഡിയോ എടുത്തത് പ്രതാപൻ പറയുന്നു ചേച്ചി ഇങ്ങോട്ട് മാറി നിന്ന് എടി മര്യാദക്ക് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും അങ്ങനെ പ്രതാപൻ അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ ഭയത്തോടുകൂടി കൈകൂപ്പി ജാസ്മിൻ പറയുന്നു പറയുന്നോ എന്നെ ഒന്നും ചെയ്യരുത് ഞാനൊരു എന്ന് പറഞ്ഞ ോടുകൂടി കൈയുയർത്തുമ്പോൾ പ്രഭാവതി പറയുന്നു പ്രതാപ വേണ്ട അവളെ തല്ലുകയൊന്നും വേണ്ട മാന്യമായിട്ട് ചോദിച്ചാൽ മതി ഇവളെ സത്യം പറയും ജാസ്മിൻ നീ എന്തിനാ അത് റെക്കോർഡ് ചെയ്തത് ഞങ്ങളെ രണ്ടിനെയും ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനാണോ നിന്റെ പ്ലാൻ ഞങ്ങളെവിടുന്ന് പുറത്താക്കിയിട്ട് വിശാലിന്റെ മണവാട്ടിയായി ഇവിടെ കഴിയാമെന്നാണോ നിന്റെ ഉദ്ദേശം ജാസ്മിൻ പറയുന്നു അയ്യോ അങ്ങനെയൊന്നും അല്ല ആന്റി ആന്റി കരുതുന്നത് പോലെയൊന്നും അല്ല ഞാൻ ഒരു ദുരുദേശവും വെച്ചല്ല അത് ചെയ്തത് പ്രതാപൻ ചോദിക്കുന്നു പിന്നെ നിന്റെ പർപ്പസ് എന്തായിരുന്നു ജാസ്മിൻ പറയുകയാണ് ആന്റി ഒന്ന് മനസ്സിലാക്കണം ആന്റിയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയും അങ്കിളിനെ എന്റെ സ്വന്തം അങ്കളിനെയും പോലെയാണ് ഞാൻ കരുതുന്നത് ഈ കുടുംബവുമായിട്ട് ഇപ്പൊ യാതൊരു ബന്ധവും ഇല്ലാത്ത എന്നെ ഇവിടുത്തെ മരുമകളായിട്ട് കാണുന്ന ആന്റിയെ അങ്കിളിനെയും ഞാൻ ചതിക്കാനോ ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല നിങ്ങൾ രണ്ടുപേരും എന്റെ കൺകണ്ട കണ്ട ദൈവങ്ങളാ എതി കിട്ട് പ്രഭാവതി പറയുന്നു നിർത്തു നിന്റെ പാണം പാട്ട് എന്നിട്ട് ചോദിച്ചതിന് മാത്രം മറുപടി പറയ ജാസ്മിൻ പറയുന്നു പറയാം പറയാം അന്ന് ആൻറി വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സാരി ഓടിച്ചിരുന്നത് സൂപ്പർ ആയിരുന്നു ആ സാരിയില് ആന്റി അറിയാതെ ഒരു റിലേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ സത്യത്തിൽ ഞാൻ അതെടുത്തത് പക്ഷെ അപ്പോഴാണ് നിങ്ങൾ ഗായത്രിയെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് അത് കേട്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി എന്നാ പിന്നെ അതുകൂടി റെക്കോർഡ് ചെയ്യാമെന്ന് കരുതി ഇത് കേട്ട് പ്രതാപൻ പറയുന്നോ അതെ അധിക അഭിനയമൊന്നും വേണ്ട നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കണം അല്ലേ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ് എനിക്കത്ര വിശ്വാസം പോരാ അപ്പോൾ പ്രഭാവതി പറയുന്നോ പ്രതാപ ഇവള് പറയട്ടെ ശരി നീ പറഞ്ഞത് ഞങ്ങളങ്ങ് വിശ്വസിച്ചു പക്ഷേ നീ ഇങ്ങനെ രഹസ്യമായിട്ട് എടുത്ത വീഡിയോയെ കുറിച്ച് പാർവതി എങ്ങനെ അറിഞ്ഞത് ജാസ്മിൻ പറയുന്നത് ോ അതാ ഞാനും ആലോചിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിനൊരു ഉത്തരം കിട്ടുന്നില്ല ഒരു ഐഡിയ ഇല്ല അവൾ ഇതിങ്ങനെ അറിഞ്ഞു എന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല ആൻഡി പ്രതാപൻ പറയുന്നോ എടി കള്ളം പറയരുത് നീ അവൾ ജാസ്മിൻ പറയുകയാണ് എന്റെ ഗുരുവായൂരപ്പനാണ് സത്യം എനിക്ക് അറിയില്ല പ്രഭാവതി ചോദിക്കുന്നോ നിന്റെ ഫോൺ വല്ലതും അവളെടുത്ത് നോക്കിയായിരുന്നു ജാസ്മിൻ പറയുന്നോ അങ്ങനെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഞാനങ്ങാണെ മുറിയിൽ വെച്ചിട്ട് പോയപ്പോൾ അവൾ അത് എടുത്തു നോക്കിയോ എന്ന് എനിക്കറിയില്ല പ്രഭാവതി പറയുന്നോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പാർവതിയല്ല അവളേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ളവൾ വിചാരിച്ചാ പോലും ഈ പ്രഭാവതിയെ വീഴ്ത്താനാകില്ല ശത്രു മനസ്സിൽ കാണുമ്പോൾ അത് മാനത്ത് കണ്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നവളാണ് ഈ പ്രഭാവതി ജാസ്മിൻ ചോദിക്കുന്നു ആന്റി എന്താ ഒന്നും മിണ്ടാത്തത് ആന്റി ഇപ്പോഴും എന്നെ അവശ്വസിക്കുകയാണോ പ്രഭാവതി പറയുന്നു എനിക്ക് നിന്നിൽ ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നീ നശിപ്പിക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിന്റെ ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടില് വലിയൊരു അഭിമാനം ഉണ്ടായി അതിന് നിന്നോട് പ്രത്യേക നന്ദിയുണ്ട് നീ പൊയ്ക്കോ ജാസ്മിൻ തിരിഞ്ഞ പ്രതാപനെ നോക്കുമ്പോൾ പ്രതാപൻ പറയുന്നു എന്താടി ഇറങ്ങിപ്പോടി പ്രഭാവതി പറയുകയാണ് പുറത്തേക്ക് ഇറങ്ങിയ ജാസ്മിൻ മനസ്സിൽ പറയുന്നു പ്രഭാവതി ഗായത്രി ദേവിയെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം തൽക്കാലം ഈ വീഡിയോയുടെ ഓഡിയോ മാറ്റിയത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടുവെങ്കിലും അതിന്റെ ഒറിജിനൽ വീഡിയോ എന്റെ പെൻഡ്രൈവിൽ ഇപ്പോഴും സേഫാ ഞാൻ അതൊരാധമായിട്ട് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും പിന്നീട് കാണിക്കുന്നത് കൂടി പാർവതി പറയുന്നു എന്താ സംഭവിച്ചത് അവരിന്നിപ്പോൾ എല്ലാവരെയും കാണിച്ച വീഡിയോ അത് തന്നെ ആയിരിക്കുമോ ജാസ്മിൻ എടുത്ത യഥാർത്ഥ വീഡിയോ അതോ അവർ ആ വീഡിയോയിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എവിടെ എന്തോ പാകപ്പെടു സംഭവിച്ചിട്ടുണ്ട് എന്തായിരിക്കും സംഭവിച്ചത് ആ വീഡിയോ എന്തിനാ ജാസ്മിൻ ഒളിങ്ങി നിന്നെടുത്തത് ഞാൻ പറഞ്ഞത് കേട്ട് വിശാൽ സാർ ഇടപെടുകയും ചെയ്തു ആകെ നാണക്കേടായി വിശാൽ സാറിന് വിഷമമായി കാണും ഈ സമയം അവിടേക്ക് വന്ന വിശാൽ പാർവതി എന്ന് വിളിക്കുമ്പോൾ പാർവതി പറയുന്നു ക്ഷമിക്കണം വിശാൽ സാർ ഞാൻ വിശാൽ പറയുന്നു അത് ജാസ്മിൻ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കണ്ടും പൂട്ടി വിശ്വസിച്ചു അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ അമ്മയും അങ്കിളിനെയും ചോദ്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു അത് അബദ്ധമായി പോയി ഞാൻ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു പാർവതി പറയുന്നു സാറിന് വലിയ വിഷമമായി അല്ലേ അപ്പോൾ വിശാൽ പറയുന്നു ഏ അതൊന്നും സാരമില്ല ഞാൻ വിഷമിക്കുന്നതിലല്ല കാര്യം എല്ലാവരുടെയും മുന്നിൽ നീ മോശക്കാരിയായി പോയില്ലേ അത് എന്റെ വിഷമം നീ മനഃപൂർവം അമ്മേ അങ്കിളിനെയും ജാസ്മിനെയും കരിവാരി തേക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ലേ അവര് കരുതൂ പാർവതി നിന്നെ ആരും കുറ്റപ്പെടുത്തരുത് അതെനിക്ക് സഹിക്കില്ല അതുപോലെ തന്നെ നീയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നല്ലോണം ആലോചിക്കാതെ ഒരു വിഷയത്തിലും നീ ഇടപെടരുത് പാർവതി പറയുന്നു സാർ ഞാൻ ഇപ്പോഴും പറയുക ആ വീഡിയോയിൽ എന്തോ രഹസ്യമുണ്ട് വിശാൽ പറയുന്നു രഹസ്യം പാർവതി ഇപ്പോ നീ ആ വീഡിയോ കണ്ടതല്ലേ എന്താ അവര് പറയുന്നത് അമ്മയുടെ ഓർമ്മദിനം നന്നായി നടത്തണമെന്നല്ലേ പാർവതി പറയുന്നു ശരിയാ ആ വീഡിയോയിൽ എന്തോ ഒരു ആഹസ്യമുണ്ടെന്നും അത് അറിയാൻ ശ്രമിക്കണമെന്നും എന്നോട് പറഞ്ഞത് ഗായത്രിയമ്മയാ അതുകൊണ്ടാണ് ഞാനത് വിശാൽ സാറിനോട് പറഞ്ഞത് അല്ലാതെ ഇതൊന്നും ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല വിശാൽ ചോദിക്കുന്നു അമ്മ നിന്നോട് അങ്ങനെ പറഞ്ഞു അപ്പോൾ പാർവതി പറയുകയാണ് പറഞ്ഞു ഉദയനും ഒരു അമ്മയാണ് സത്യം സാർ ഇത് വിശ്വസിക്കണം ഗായത്രി അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ അതില് എന്തെങ്കിലും കാര്യം ഇല്ലാണ്ടിരിക്കില്ല സാർ ഇത് കിട്ടി വിശാൽ പറയുന്നു ശരി ഇത് ഇപ്പൊ നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി ഇപ്പൊ നമുക്ക് ആരെയും സംശയിക്കാൻ പറ്റില്ല അതിനുള്ള തെളിവും ഇല്ല മാത്രമല്ല അമ്മയും അങ്കിളിനെയും എങ്ങനെ സംശയിക്കാനാ അമ്മ ഇതുവരെ നല്ലതു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നെ വളർത്തിയ ഈ നിലയിലാക്കിയത് എന്റെ അമ്മയാ എനിക്ക് നൽകുന്ന അത്ര സ്നേഹവും പരിഗണനയും അമ്മ വിപിനും വിനയിക്കും നൽകുന്നു പോലും എനിക്കറിയില്ല അങ്കിളിനോ അങ്ങനെ തന്നെയാ സ്നേഹമുള്ള ആളാ അവർ ആങ്ങളെയും പെങ്ങളും അല്ലേ അവര് പലതും സംസാരിച്ചു വന്നിരിക്കും അതൊക്കെ ജാസ്മിൻ എന്തിനാ വീഡിയോയിൽ പകർത്തിയത് പിന്നെ നീ ഇത് വലിയ കാര്യമാ അവര് അവർ സംസാരിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ അത്രേയുള്ളൂ ഇത് കേട്ട് പാർവതി പറയുന്നോ കാണു പക്ഷേ അതിലെന്തോ ഉള്ളതുപോലെ ഇപ്പോഴും എന്റെ മനസ്സിലൊരു ഒരു തോന്നല് അത് മാറുന്നില്ല വിശാൽ സാർ വിശാൽ പറയുന്നോ എന്തായാലും ഞാൻ ഈ വിഷയം വിട്ടു നീ ഒന്ന് മനസ്സിൽ നിന്ന് കളയണം അങ്ങനെ വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ പാർവതി മനസ്സിൽ പറയുകയാണ് ഗായത്രിയമ്മ പറഞ്ഞതുപോലെ ആ വീഡിയോയിലെ രഹസ്യം അത് കണ്ടെത്തണം തുടർന്ന് ജാസ്മിൻ മനസ്സിൽ പറയുകയാണ് എന്തോ ഭാഗ്യത്തിന് ആ വീഡിയോ ഡബ് ചെയ്ത് മാറ്റിയത് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ യഥാർത്ഥ വീഡിയോ കണ്ട് വിശാല് വിശ്വരൂപം എടുത്തേനെ ഞാൻ കുടുങ്ങിയേനെ ഈ സമയം അവിടേക്ക് വന്നുശീല പറയുന്നു ജാസ്മിൻ വലിയ ചിന്തയിലാണെന്ന് തോന്നുന്നു എന്താ നീ ചിന്തിക്കുന്നത് പാർവതിയെ കുറിച്ചാണോ അല്ല അവളെ കുറിച്ചല്ലാതെ വേറെന്ത് ചിന്തിക്കാനാ നീ അല്ല ജാസ്മിൻ ജാസ്മിൻ പറയുന്നോ അതെ അവളെ കുറിച്ച് തന്നെ ആന്റി ഞാൻ ചിന്തിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും അവള് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാളും ഒരുപാട് ഉയരത്തിൽ വളർന്നിരിക്കുക വിവരം കെട്ടവളെന്ന് കരുതിയിരുന്ന പാർവതി ഇപ്പോൾ ഒരുപാട് വിവരമുള്ളവളായിട്ട് മാറിയിരിക്കുന്നു വിദ്യാഭ്യാസം ഇല്ലാത്തവളെന്ന് നമ്മൾ പുച്ഛിച്ചിരുന്ന പാർവതി ഇപ്പോൾ എത്ര വിവേകത്തോടെയാണ് സംസാരിക്കുന്നത് എന്നെ അവൾ ചോദ്യങ്ങൾ ചോദിച്ച് കീഴ്പ്പെടുത്തുവാ പാർവതിക്ക് ഇത്ര അറിവ് എവിടുന്നാ കിട്ടിയത് എങ്ങനെയാ കിട്ടിയത് ഇത് കിട്ടി സുശീല പറയുന്നു ജാസ്മിൻ നീ പറയുന്നത് ശരിയാ പാർവതിയുടെ മാറ്റം കണ്ട് ശരിക്കും ഞാൻ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഒരു പക്ഷേ അവളുടെ ഈ മാറ്റത്തിന് കാരണക്കാരൻ വിശാലായിരിക്കും അവനായിരിക്കും അവളെ ഇതെല്ലാം പഠിപ്പിച്ചത് പക്ഷേ നീ രഹസ്യമായിട്ട് എടുത്ത വീഡിയോ അവളെങ്ങനെയാ കണ്ടുപിടിച്ചത് ജാസ്മിൻ പറയുന്നു അത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തത് വല്ല മന്ത്രമോ തന്ത്രമോ അവളുടെ കൈവശം ഉണ്ടായിരിക്കും അത് വെച്ചാകും ചിലപ്പോൾ ഞാൻ രഹസ്യമായിട്ട് എടുക്കുന്ന വീഡിയോ അവൾ കണ്ടുപിടിച്ചത് സുശീല പറയുന്നു അതിനും സാധ്യതയുണ്ട് ജസ്മിൻ പറയുന്നോ ആന്റി അവളിപ്പോൾ അവളുടെ സാരി തുമ്പിൽ എന്തോ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതവളെ ആ കാട്ടിലെ പാമ്പിൻപുറ്റിൽ നിന്നും എടുത്തതാ അതെന്താണെന്ന് എനിക്കൊന്നറിയണം അതറിയാൻ എന്താ വഴി സുശീല പറയുന്നോ വാ അവൾ അറിയാതെ അവളുടെ സാരി തുമ്പിന്ന് അത് അഴിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ജാസ്മിൻ ചോദിക്കുന്നോ ആന്റി ഇനി വല്ല നാഗമാണിക്കുമോ മറ്റോ ആണോ നീ വാ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ജാസ്മിനെയും കുട്ടി അവിടെ നിന്ന് പോകുകയാണ് സുശീല പിന്നീട് കാണിക്കുന്നത് ബിപിന്റെ അരികിലേക്ക് വന്നിരുന്ന പാർവതി ചോദിക്കുന്നു പറയേ എന്തിനാ എന്നെ വിളിപ്പിച്ചത് ബിപിൻ പറയുന്നു എടത്തി എന്റെ അഭിപ്രായം തുറന്നു പറയുന്നത് കൊണ്ട് ഏട്ടത്തിക്കൊന്നും തോന്നരുത് പാർവതി പറയുകയാണ് ഒന്നും തോന്നുന്നു അനിയൻ പറഞ്ഞോളൂ വിപിൻ പറയുന്നോ ഏതായാലും വിവാഹത്തിന്റെ ഒന്നാം വാർഷിക ആഘോഷിക്കാൻ ഏട്ടൻ സിംഗപ്പൂർ ട്രിപ്പ് പോലും വേണ്ടെന്ന് വെച്ച് തിരിച്ചുവന്നതായിരുന്നു ആ ആഘോഷം ആ യാത്ര ഒരു ഹണിമൂൺ ട്രിപ്പ് ആക്കാൻ ഏട്ടത്തിന് മുൻകൈ എടുക്കണമായിരുന്നു പാർവതി പറയുന്നോ വിപിൻ ഈ വീട്ടില് എന്നോടും വിശാൽ സാറിനോടും സ്നേഹത്തോട് പെരുമാറുന്നതിൽ ഒരാൾ വിപിന് ഹാര്യ ഭർതൃബന്ധത്തിൽ ഹണിമൂൺ യാത്രയ്ക്ക് ഒരുപാട് പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ ഒരു യാത്ര കൊണ്ട് മാത്രം ഒരു ദാമ്പത്യ ബന്ധവും ശാശ്വതമാകില്ല എല്ലാം ഒത്തുചേരുന്ന മനസ്സ് സ്വസ്ഥ സമയത്ത് മാത്രമേ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുകയുള്ളൂ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അത് വിശദീകരിച്ചാൽ എനിക്ക് ഭ്രാന്താണെന്നേ നിങ്ങൾക്കൊക്കെ തോന്നും അതുകൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യബന്ധം എങ്ങനെയാകൂ എന്നോർത്ത് ഇവിടാരും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല വിപിൻ പറയുന്നോ ഐ ആം സോറി ഞാൻ മറ്റൊന്നും മനസ്സിൽ വെച്ചല്ല പറഞ്ഞത് ഏട്ടന്റെ ഏട്ടത്തിടെയും സന്തോഷം അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പാർവതി പറയുന്നോ സന്തോഷവും സുഖവും ആയുസും ആരോഗ്യവും നൽകി ജീവിതത്തിൽ ഉടനീളം എല്ലാവർക്കും മാത്രം വരണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ വിധിയെപ്പോലും മാറ്റി എഴുതാൻ കഴിവുള്ള ഏക ആയുധം പ്രാർത്ഥന മാത്രമാണെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ ഈ സമയം അവിടേക്ക് വരികയാണ് സുശീലയും ജാസ്മിനും സുശീല ചോദിക്കുന്നു ആഹാ എന്താണ് രണ്ടുപേരും കൂടി ഒരു രഹസ്യ ചർച്ച അല്ല ഞങ്ങൾ വന്നത് തടസ്സമായോ ബിപിൻ പറയുന്നു രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് രണ്ടുപേര് സംസാരിക്കുന്നത് രഹസ്യമായിട്ട് തോന്നാറുള്ളൂ അത് അവരുടെ കുറ്റമല്ല ഒന്നുകിൽ സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ വളർത്തുദോഷം ജാസ്മിൻ പറയുന്നു ഇത് രണ്ടുമേ യഥേഷ്ടമുള്ള ആളിനോടാണ് വിപിൻ ഇപ്പൊ സംസാരിക്കുന്നത് വിപിൻ പറയുകയാണ് ജാസ്മിൻ നിനക്ക് തിരിച്ചറിവില്ല എന്ന് കരുതി മറ്റുള്ളവർക്കും മതില്ല എന്ന് കരുതരുത് സുശീല പറയുന്നു മതി മതി സംസാര വിഷയം നല്ലതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കാം എന്താ പാർവതി ജാസ്മിൻ പറയുന്നു അയ്യോ ഞാൻ ഇപ്പോഴ ഒരു കാര്യം സ്റ്റോറേജ് മെമ്മറി ഫുൾ ആയിട്ടിരിക്കുക ഇതിലൊന്നും സ്റ്റോർ ആകുന്നില്ല അതുകൊണ്ട് ഡേറ്റാ മെമ്മറി ഒന്ന് മൈനസ് ചെയ്ത് തരാമോ വിപിൻ ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോൾ അതെന്തുവാന്ന് ചോദിച്ച് ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ് പാർവതി ഈ സമയം പാർവതിയുടെ സാരി തുമ്പിലെ കെട്ടഴിക്കുകയാണ് സുശീലയും ജാസ്മിനും ജാസ്മിൻ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ